കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം വീട് വസ്തു വീട് ഇവയൊക്കെ വാങ്ങാനായിട്ട് ഉചിതമായ സമയം ഏതാണ് നമുക്കിപ്പോൾ ഒരു വീട് വാങ്ങണം അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങണം നമ്മൾ വസ്തു വാങ്ങാനൊക്കെ നോക്കി വസ്തുവൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു ഇനി അഡ്വാൻസ് കൊടുക്കണം ഇപ്പോൾ ടോക്കൺ മണി എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ കൊടുക്കണം ആ സമയത്ത് നമ്മൾ ഇത് വാങ്ങാനായിട്ട് വീട് ഭൂമി വസ്തുവൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഹോര സമയം നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യുക ഹോര എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ശുഭമുഹൂർത്തം ശുഭ സമയവും നോക്കിയിട്ടാണ് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ വസ്തു കണ്ടു വീട് വാങ്ങിയ നേരത്ത് നമ്മൾ ആ വീടിനൊരു ടോക്കൺ എമൗണ്ട് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് എമൗണ്ട് കൊടുക്കുകയാണ് അത് നമുക്ക് ഹോര സമയം നോക്കിയിട്ട് ചെയ്യാൻ പറ്റും ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന അഡ്വാൻസ് കൊടുത്തു കഴിയുമ്പോൾ ആ വസ്തു നമുക്ക് സ്വന്തമാവുകയും അതിന് കാര്യവിഘ്നങ്ങളുണ്ടെങ്കിൽ അത് മാറി അതെല്ലാം മാറി നല്ല രീതിയിലത് നമുക്ക് കൈ സ്വന്തമാക്കാനും സാധിക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ ബുധകാലഹോര അതായത് ഒന്നുകിൽ ബുധകാലഹോര എന്ന് പറയുമ്പോൾ ബുധനാഴ്ച ദിവസം അതിരാവിലെ സൂര്യോദയ സമയത്തുള്ള ആ ഒരു സമയം എടുക്കാം അല്ലെങ്കിൽ ബുധകാലഹോര ചൊവ്വാഴ്ചയാണോ തിങ്കളാഴ്ചയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അന്നേ ദിവസം നമുക്ക് ബുധകാലഹോര നമുക്ക് നോക്കാം എപ്പോഴാണ് വരുന്നതെന്ന് അങ്ങനെ നോക്കിയിട്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞു ഒരു മണിക്കൂറാണ് നമുക്ക് കാലഹോര വരിക അപ്പം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ അതിന് സംശയം ഉണ്ടെങ്കിൽ നമ്മളൊരു ആചാര്യനോട് അത് വിളിച്ച് ചോദിച്ച് ഇന്നേ ദിവസം അപ്പോൾ നിങ്ങളൊരു വസ്തു കണ്ടു അല്ലെങ്കിൽ ഒരു വീട് കണ്ടു അതിന് അഡ്വാൻസ് കൊടുക്കാൻ പോവുകയാണ് ടോക്കൺ മണി കൊടുക്കാൻ പോവാണെങ്കിൽ അന്നേ ദിവസം ബുധകാലഹോര എപ്പോഴാണ് വരുന്നത് അല്ലെങ്കിൽ അതിനെ പറ്റിയ സമയം എപ്പോഴാണ് എന്ന് നമുക്ക് നോക്കിയിട്ട് അത് ചെയ്യാൻ സാധിക്കും അപ്പോൾ വീടും ഭൂമിയൊക്കെ നമുക്ക് ആ സമയത്ത് ഉചിതമായ സമയത്ത് തന്നെ നമുക്ക് ലഭിക്കുകയും അത് എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും അത് മാറിയിട്ട് അതിനനുകൂലമായിട്ടുള്ള കാലാവസ്ഥ നമുക്ക് സംയോജമാകും അതിന് ചുറ്റുപാടുകളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരികയും അത് നമുക്ക് സ്വന്തമാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഹോരയോ അല്ലെങ്കിൽ ശുഭമുഹൂർത്തോ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ആ ഒരു സമയത്ത് നമുക്ക് തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ ചിലവരുണ്ട് വീടിന് വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്തു ആ കൊടുത്ത അഡ്വാൻസും പെട്ട് ഇപ്പുറത്ത് വാങ്ങാനും പറ്റാതെയായി കൊടുത്ത പണവും മുടങ്ങിപ്പോവും അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഓരോ സമയത്തും ചെയ്യേണ്ട ശുഭമുഹൂർത്തം നോക്കിയിട്ട് ആ കാര്യങ്ങൾക്ക് ഒരു ശുഭസമയം പറഞ്ഞിട്ടുണ്ടാവും ഒന്നും ഈ ഹോര നോക്കിയാൽ മതി ശുഭസമയം മുഹൂർത്തം നോക്കാൻ പറ്റുന്ന ഹോര നോക്കിയിട്ട് ആ സമയത്ത് കൊണ്ടുപോയിട്ട് ഈ പണം ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഒരു ഓഹരിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ആ ഒരു നല്ല സമയം നോക്കിയിട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടും ഇല്ലെങ്കിൽ കൊടുത്ത പണം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ചില ആളുകൾ പണം കടം കൊടുക്കുമ്പോൾ പോലും നല്ല സമയവും നല്ല ശുഭമുഹൂർത്തവും നോക്കിയിട്ടാണ് കൊടുക്കുക കൊടുത്ത പണം അവർക്ക് തിരിച്ച് വരണം അല്ലെങ്കിൽ ബിസിനസ്സിൽ പണം വർക്കുമ്പോൾ അവർക്ക് തിരിച്ച് കിട്ടണം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് എല്ലാവരും അത് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഒരു വീടിന് അഡ്വാൻസ് കൊടുത്താൽ വീട് വാങ്ങണമല്ലോ അത് വാങ്ങാൻ പറ്റാതെ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ലോൺ കിട്ടുന്നില്ല ഉദ്ദേശിച്ച ചിലവർ അങ്ങനെയാണ് വീട് പണി തുടങ്ങി ഒരു കാര്യവും മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ അത് ഏത് ഹോരയിൽ ചെയ്താലാണ് അതിന് മുന്നോട്ട് പോകാനുള്ള സമയം അത് എപ്പോഴാണ് ആ ഹോര വരുന്നത് തിങ്കളാഴ്ചയാണ് നിങ്ങൾ പണം കൊടുക്കുന്നതെങ്കിൽ തിങ്കളാഴ്ച എപ്പോഴാണ് ഈ ഹോര വരുന്നതെന്ന് നോക്കാം അതനുസരിച്ചുള്ള ശുഭമുഹൂർത്തത്തിൽ വേണം നമ്മളത് ചെയ്യാനായിട്ട്